أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رمضان ده كرم ساترم ഭാഗം 9. ചോദ്യം: റമദാൻ മാസപ്പിറവ് സംബന്ധിച്ച് വിവരം അറിയുന്നതിന് മുമ്പ് ഒരാൾ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെയാണ് അയാൾ അന്ന് നോമ്പാണെന്ന് അറിയുന്നത്. അയാൾ എന്ത് ചെയ്യണം? അറിഞ്ഞ സമയം മുതൽ നോമ്പ് പിടിച്ചാൽ മതിയോ, അതോ അന്നത്തെ നോമ്പ് അയാൾ പിന്നീട് നോക്കി വിട്ടണമോ? പിറ്റേന്ന് നോമ്പാണെന്ന് അറിയാതെ ഉറങ്ങിയ വ്യക്തി നോമ്പാണെന്ന വിവരം ലഭിച്ചതു മുതൽ ഭക്ഷ്യ പാനാദികൾ ഉപേക്ഷിച്ച് നോമ്പുകാരനെ പോലെ വർത്തിക്കേണ്ടതാണ്. പ്രഭാതമായതിന് ശേഷം ഭക്ഷണം കഴിച്ചാലും അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. അതിന് ഇംസാഖ് എന്ന് പറയുന്നു. എന്നാൽ പ്രഭാതശേഷം ഭക്ഷണപാനീയങ്ങൾ കഴിക്കാത്ത വ്യക്തി അറിഞ്ഞ സമയം മുതൽ നോമ്പിന്റെ ഉദ്ദേശത്തോടുകൂടെ ബാക്കി സമയം നോമ്പ് പൂർത്തീകരിച്ചാൽ അന്നത്തെ ആ നോമ്പ് പരിഗണിക്കപ്പെടുമോ? അത് പരിഗണിക്കപ്പെടുകയില്ല എന്നതാണ് ബഹുഭൂരിപക്ഷം ഇമാമുകളുടെയും അഭിപ്രായം. കാരണം പ്രഭാതത്തിന് മുമ്പ് നോമ്പിന് നെയ്യത്ത് ചെയ്യുക എന്ന ഉപാധി ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല. എന്നാൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മുതലായവരുടെ അഭിപ്രായത്തിൽ ആ വ്യക്തി പ്രഭാതശേഷം നോമ്പിന് വിരുദ്ധമായ ഒന്നും ചെയ്തില്ലെങ്കിൽ അയാളുടെ നോമ്പ് സാധുവാകുന്നതാണ്. കാരണം അയാൾ പ്രഭാതത്തിന് മുമ്പ് നിയ്യത്ത് ചെയ്യാതിരുന്നത് പിറ്റേന് നോമ്പാണെന്ന് അറിയാത്തതുകൊണ്ടാണ്. അറിഞ്ഞിരുന്നുവെങ്കിൽ അയാൾ നേരത്തെ തന്നെ നിയ്യത്ത് ചെയ്യുമായിരുന്നു. ഈ രണ്ട് അഭിപ്രായങ്ങളിൽ സൂക്ഷ്മമായ അഭിപ്രായം ആദ്യം പറഞ്ഞ അഭിപ്രായമാണ്. അതനുസരിച്ച് ചോദ്യത്തിൽ ഉന്നയിച്ച തരം ആളുകൾ ആ ദിവസത്തെ നോമ്പ് പിന്നീട് നോറ്റുവീട്ടേണ്ടതാണ്. ഗൾഫിലും കേരളത്തിലും നോമ്പ് ആരംഭിക്കുന്നത് കാര്യത്തിൽ പലപ്പോഴും ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടാവാറുണ്ടല്ലോ. ഗൾഫിൽ ഒരു ദിവസം നേരത്തെ നോമ്പ് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ഗൾഫിൽ വെച്ച് നോമ്പെടുത്ത ഒരു വ്യക്തി കേരളത്തിലേക്ക് യാത്ര പുറപ്പെടുന്നു. ഇവിടെ എത്തിയപ്പോൾ 30-ാമത്തെ നോമ്പിന്റെ ദിവസമാണ്. 30 ദിവസം നോമ്പ് പൂർത്തിയാക്കിയ ഒരു വ്യക്തി എന്ത് ചെയ്യണം? 31-ാമത്തെ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ടോ, അതോ തനിക്ക് സ്വന്തമായി പെരുന്നാൾ ആഘോഷിക്കണമോ? 30 ദിവസം ഗൾഫിൽ വെച്ച് നോമ്പനുഷ്ഠിച്ച ഒരു വ്യക്തി കേരളത്തിൽ എത്തുമ്പോൾ നോമ്പിന്റെയും പെരുന്നാളിന്റെയും കാര്യത്തിൽ കേരള മുസ്ലിങ്ങളെയാണ് പിന്തുടരേണ്ടത്. അവർക്ക് നോമ്പാണെങ്കിൽ അയാളെ നോമ്പെടുക്കേണ്ടതാണ്. അവർ പെരുന്നാൾ ആഘോഷിക്കുകയാണ് എങ്കിൽ അയാളും പെരുന്നാൾ ആഘോഷിക്കേണ്ടതാണ്. കാരണം റമദാൻ വ്രതവും പെരുന്നാൾ ആഘോഷവും സംഘടിത സ്വഭാവമുള്ള ആരാധനാ കർമ്മങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് പ്രഖ്യാപിച്ചു: അസ്സൗമു യൗമ തസൂമൂൻ വൽഇഫ്താറു യൗമ തുഫ്തുറൂൻ. നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന ദിവസമാണ് നോമ്പ്. നോമ്പ് അവസാനിപ്പിക്കേണ്ടത് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുന്ന ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മറ്റു ഹദീസിൽ വരുന്നു: അൽ ഫിത്റു യൗമ യഫ്തറു നാസ് വൽ അദ്ഹ യൗമ യുദ്ഹി നാസ്. ചെറിയ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ജനങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ബലിപെരുന്നാൾ ആഘോഷിക്കേണ്ടത് ജനങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസവും. ഈ അവസ്ഥയിൽ ഒരു ദിവസത്തെ നോമ്പ് കൂടുതൽ നോൽക്കേണ്ടി വരുന്ന വ്യക്തിക്ക് അള്ളാഹു അതിന്റെ പേരിൽ കൂടുതൽ പ്രതിഫലം നൽകുന്നതാണ്. കേരളത്തിൽ നിന്ന് 28 ദിവസം നോമ്പെടുത്ത ഒരാൾ ഗൾഫിലെത്തുന്നു. അതിന്റെ പിറ്റേ ദിവസം അവിടെ പെരുന്നാളാണ്. റമദാനിൽ 28 ദിവസം മാത്രം നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങളുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുകയോ അതോ നോമ്പെടുക്കുകയോ? കഴിഞ്ഞ ചോദ്യത്തിന്റെ മറുപടിയിൽ പറഞ്ഞതുപോലെ ജനങ്ങൾ എന്നാണോ പെരുന്നാൾ ആഘോഷിക്കുന്നതെങ്കിൽ
അന്നായിരിക്കും ഒരു വ്യക്തിയുടെ പെരുന്നാൾ. ആ നിലക്ക് 28 ദിവസം മാത്രം നോമ്പെടുത്ത് ഗൾഫിൽ എത്തുന്ന വ്യക്തി അവിടുത്തെ ആളുകളുടെ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. പിന്നീട് ഒരു നോമ്പ് നോറ്റുവീട്ടുകയും വേണം. കാരണം റമദാൻ മാസം ഒരിക്കലും 29 ദിവസത്തിൽ കുറയുകയില്ല. 28 ദിവസം നോമ്പെടുത്ത ശേഷം ശവ്വാൽ മാസപ്പിറവി കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 28 ദിവസം നോമ്പെടുത്ത ശേഷം ശവ്വാൽ മാസപ്പിറവി കാണുകയാണെങ്കിൽ പിറ്റേ ദിവസം ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് വേണ്ടത്. അന്ന് നോമ്പെടുക്കാൻ പാടില്ല. പിന്നീട് മറ്റൊരു ദിവസം നോമ്പെടുക്കുകയും വേണം. കാരണം ചന്ദ്രമാസം 29 ദിവസത്തിൽ കുറയുകയില്ല. റമദാൻ 28 മാസപ്പിറവി ദൃശ്യമായതിന്റെ അർത്ഥം മാസത്തിന്റെ ആരംഭത്തിൽ ഒരു ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതാണ് പിന്നീട് നോറ്റുവീട്ടണം എന്ന് പറഞ്ഞ നോമ്പ്. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته قطبا پرباشنم آئی ٹی میڈیا واتساپ گروپ For more details please contact 8547539820